आरमायम् दूरन्मा शुश्रूषा

ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ും ദൈവദിനോത്രം നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങൾ വായിക്കാം അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ദയോധന സ്തോത്രം ഈ വാക്യം ഇരുപത്തിയെട്ടാം വാക്യം അവർ തങ്ങളുടെ കഷ്ടത ലഘോയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കളിൽ നിന്ന് വിടുവിച്ചു എന്നുള്ള വാക്യം അത് ആറാം വാക്യത്തിൽ നിന്ന് വായിക്കാം ആറാം വാക്യത്തിൽ അവർ തങ്ങളുടെ കഷതയിൽ ലഘോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു വീണ്ടും പതിമൂന്നാം വാക്യത്തിൽ വായിക്കാം അവർ തങ്ങളുടെ കഷതയിൽ ലഘോവിയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു സ്തോത്രം വീണ്ടും പത്തൊമ്പതാം വാക്യം അവർ തങ്ങളുടെ കഷതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു വാക്യം അവർ തങ്ങളുടെ കഷതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു സ്തോത്രം കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവർ വിടുവിച്ചു വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുക കഷ്ടതയിൽ യഹോയെ വിളിക്കുക നിലവിളിക്കുക നിങ്ങളുടെ യാതനയിൽ ദൈവത്തെ വിളിക്കുക വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം രോഗം മൂർച്ഛിച്ചു കിടക്കുകയാണ് വേദന പെരിയ പെരിയ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് ദൈവത്തെ വിളിക്കുക കർത്താവെ ഇതിന് തൃക്കരം എൻ്റെ മേലൊന്ന് എന്ന് പ്രാർത്ഥിക്കുക അസഹ്യമായ തലവേദന വിട്ടുമാറുന്നില്ല എന്നൊരാളിനെ വിളിച്ച് പറഞ്ഞതാണ് അസഹ്യമായ തലവേദന വിട്ടുമാറുന്നില്ല ഒരു ചരട് കൊണ്ട് തല ചുറ്റി കെട്ടി ഉറുക്കി പിടിക്കും തലവേദന കുറയുമെന്നറിയാൻ കുറയുന്നില്ല തോർത്തു കൊണ്ടുകൊണ്ട് തല ചുറ്റി കെട്ടി വയ്ക്കും കുറയുന്നില്ല തല പൊട്ടിപ്പോകത്തക്കൊണ്ടുള്ള വേദന അസഹ്യമായ തലവേദന ഞാൻ പറഞ്ഞു കൊടുത്തു ഈ വേദനയുടെ സമയത്ത് ഒന്ന് എന്ന് വിളിച്ചു നോക്കൂ യേശു എന്ന് വിളിച്ചു നോക്കൂ പ്രകടമായ സൗഖ്യ കിട്ടുന്ന നിങ്ങൾക്ക് അനുഭവിക്കാം നിങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുക ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വരും ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു ഇതുവരെ ഒന്ന് പോയ പാവങ്ങളെല്ലാം വേദനയോടെ ഏറ്റു പറഞ്ഞിട്ട് കർത്താവ് ഇനിയില്ല ഒരു പുതിയ ജീവിതമാണെന്ന് കർത്താവ് പറഞ്ഞിട്ട് വിളിക്കൂ നിങ്ങളുടെ തലവേദന മാറിപ്പോവും നിങ്ങൾക്ക് കാണാം ദൈവദിന സ്തോത്രം പ്രിയപ്പെട്ടവരെ അനേകർ ജീവിതത്തിൽ ക്രിസ്തുവിന് അനുഭവിക്കുന്നവരുണ്ട് അനേകർ ക്രിസ്തുവിൻ്റെ ആ കരസ്പർശമേറ്റ സൗഖ്യം പ്രാപിക്കുന്നവരുണ്ട് നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യം പറയാം ദൈവം തരുന്ന നന്മകൾ അളവില്ലാത്ത നന്മകൾ നമുക്ക് തരും എവിടെയെല്ലാം നമുക്ക് കുറവുണ്ടോ പോരായ്മയുണ്ടോ അവിടെ എല്ലാം നമുക്ക് നികത്തി തരും എന്തുമാത്രം പ്രശ്നങ്ങളിലാണ് ഓരോ മനുഷ്യനെ പെട്ട് വലയുന്നത് രോഗം മാത്രമല്ല ഹൃദയങ്ങ് ഉരുകിപ്പോകത്തുള്ളതായ യാതനകളല്ലേ ഓരോരുത്തർ അനുഭവിക്കുന്നത് എന്ത് നെടുവീർപ്പിലാണ് ഓരോരുത്തർ കൂടുന്നത് അനേക കുടുംബങ്ങൾ എരിവിരിക്കുകയല്ലേ കുടുംബങ്ങൾ പരസ്പര സ്നേഹമില്ല പരസ്പരം വൈരുദ്ധ്യം പരസ്പരം ഇഷ്ടക്കുറവ് മിഷിച്ചിൽ അല്ല ആ വീട്ടിൽ തന്നെ അകത്ത് തന്നെ ചില യാതനകൾ അത് മറ്റാർക്കറിയാൻ പാടില്ല ഭാര്യയ്ക്കറിഞ്ഞൂടെ ഭർത്താവിൻ്റെ യാതന ഭർത്താൻ അറിഞ്ഞൂടെ ഭാര്യയുടെ യാതന യാതനകൾ ഇതെല്ലാം സഹിച്ചുകൊണ്ട് കഴിഞ്ഞ് കൊടുക്കുന്ന മനുഷ്യന് ആശ്വസിക്കാം ധൈര്യമായി ആശ്വസിക്കാം ക്രിസ്തുവിൻ്റെ ഭാഗത്തിലേക്ക് വന്നാൽ നിൻ്റെ കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ ഒടുവിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ആദ്യകാലത്ത് വായിച്ച് പഠിച്ച ഒരു വേദവാക്യമാണ് കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ ഒടുവിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്കൊരുപക്ഷേ കണ്ണിന് കാഴ്ചയില്ലാതെ വരികയാണ് കാണാൻ പറ്റുന്നില്ല വേദ വായിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് സങ്കടം വരുന്നു ഒരു കാര്യം ചെയ്യുമോ അറിയാവുന്ന വേദവാക്യങ്ങൾ കാണാതെ പറയൂ അറിയാവുന്ന വേദവാക്യങ്ങൾ കാണാതെ പറയൂ വായിക്കാൻ പറ്റുന്നില്ല കണ്ണിൻ്റെ കാഴ്ച ഭംഗി വരുന്നു അല്ല പല രോഗമായിരിക്കും കണ്ണിൻ്റെ രോഗമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കണ്ണിൻ്റെ കാഴ്ച ഭംഗി വരുന്നു ഒരു കാര്യം ചെയ്യണം വേദവാക്യങ്ങൾ കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ തനിയായിരുന്നു വേദവാക്യങ്ങൾ പറയുക വിശുദ്ധ വേദവാക്യങ്ങൾ ഈ തിരുവചനം അതിൽ കാണാതെ വാക്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കഷ്ടകാലത്ത് എന്നെ ഒളിച്ചവേക്ഷിക്കുക എന്നെ ഞാൻ തന്നെ ഒടുവിക്കുകയും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും നാൽപ്പതാറാം സംഘത്തിൽ ഒന്നാമാക്കിയെന്താണെന്നറിയാമോ ഗോഡ് ഇസ് മൈ റെഫ്യൂസ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഇതൊക്കെ നമുക്ക് വിശ്വസിക്കണം എൻ്റെ കഷ്ടങ്ങളിൽ കർത്താവ് എൻ്റെ അടുത്തുണ്ട് എൻ്റെ നീറുന്ന കർത്താവ് കാണുന്നുണ്ട് എൻ്റെ വേദന കർത്താവ് അറിയുന്നുണ്ട് എൻ്റെ കർത്താവ് ഗ്രഹിക്കുന്നുണ്ട് കർത്താവ് എന്നോട് സഹതാപമാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് എനിക്ക് വേണ്ടി രക്തം ഒഴുക്കിയ കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ കുറിച്ച് തിരിച്ച കർത്താവ് എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഈ യാതൊരു മധ്യത്തിലും ഞാൻ വിളിച്ചവഴിച്ച കർത്താവ് കേൾക്കും ഗോഡ് ഈസ് മൈ റെഫ്യൂജൻ സ്ട്രെങ്ത് ഹീസ് എ വെരി പ്രസൺ ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ പ്രസൻ എത്ര അടുത്ത സഹായിയാണ് അടുത്ത തുണയാണ് ദൈവം ഇങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കണം നേരിട്ട് നിങ്ങൾക്ക് അനുഭവം നിങ്ങൾക്ക് കിട്ടണം ക്രിസ്തുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടണം ആരുടെയും ഒത്താശയിലല്ല ഏതെങ്കിലും ദൈവവേദനകളിൽ കഴിച്ചു കണ്ടിട്ടല്ല നിങ്ങൾ ആരെങ്കിലും എൻ്റെ വന്ന് പ്രാർത്ഥിച്ചിട്ടല്ല നിങ്ങൾക്ക് തനിയെ നിങ്ങൾക്കൊരു സ്വന്തമായി ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധം നിങ്ങൾ ലഭിക്കണം നിങ്ങൾ പലരും ഇന്ന് ചിലരൊക്കെ എൻ്റെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് മാറണം നിങ്ങൾ കാണേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലായി ക്രിസ്തുങ്ങളെ സ്നേഹിക്കുന്നു ഞാനെന്ന് പറയുന്ന മനുഷ്യന് ബലഹീനതയുള്ള മനുഷ്യനാണ് എനിക്ക് സ്വന്തമായി പല ചലനാത്മകമായ ചില കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇന്നുള്ളത് പോലെയല്ല നാളെ ആയിരിക്കുന്നത് എനിക്ക് പല ചാഞ്ചല്യങ്ങളുമുണ്ട് എനിക്ക് മാനുഷികമായ ബലഹീനതയുണ്ട് അതുകൊണ്ട് എന്നിൽ നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങളുടെ കാര്യം ചെയ്യണം നിങ്ങൾ ദൈവത്തെ കാണണം മറ്റേ ആരെയേക്കാളും കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെ സ്തോത്രം ഞാൻ സ്വന്തം ഭാര്യയെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്വന്തം ഭർത്താവിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ അപ്പനേക്കാൾ അമ്മയെക്കാളും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങളുടെ മക്കളേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഇങ്ങനെ ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം നിങ്ങൾ സ്ഥാപിക്കണം ക്രിസ്തുവുമായിട്ടൊരു സ്നേഹബന്ധം എൻ്റെ വേദന അവൻ കാണുന്നു നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ അവസ്ഥ അവൻ അറിയുന്നു നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ വേദനയ്ക്ക് പരിഹാരം തരാനാവൻ ശക്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക വിളിച്ച പഠിച്ചാൽ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അസാധ്യമാണ് നമ്മുടെ നോട്ടത്തിൽ അസാധ്യമാണ് സാധിക്കില്ല നമ്മുടെ നോട്ടത്തിൽ ഈ കടം തീരുകയില്ല തീരുകയില്ല പക്ഷേ അത് നമ്മുടെ നോട്ടമാണ് സ്വർഗത്തേ ദൈവം എന്താണ് ചെയ്യാൻ അറിയാൻ പറ്റുമോ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അങ്ങ് ഇസ്രായേൽക്കാര് അറുന്നൂറായിരം പേര് പുരുഷന്മാർ തന്നെ ഇരുപയസ്സിലേറെ പ്രായമുള്ള പുരുഷന്മാർ തന്നെ അറുന്നൂറായിരം ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം എന്തൊരു വലിയ കൂട്ടമാണ് അവർ പോയി ചങ്കടൽ തീരത്തെത്തി പെരിയ കടലിങ്ങനെ വിശാലമായി പരന്ന് കിടക്കുന്നു പിറകെ കൊള്ളമ്പടി ശബ്ദം കേൾക്കാം സർവ്വൻ്റെ സൈന്യത്തിൻ്റെ കൊള്ളമ്പടി ശബ്ദം കുതിരകളുടെ കൊള്ളമ്പടി ശബ്ദം സൈന്യം ആർത്തലച്ചു വരികയാണ് കൊല്ലും ഒരു രക്ഷയുമില്ല ഇല്ല പുറകോട്ടോടിയാൽ സൈന്യം മുമ്പോട്ടോടിയാൽ പെരുവള്ളം ഇത് ചെയ്യും അമ്പരപ്പിലായ സമയം മാനുഷികമായ രീതിയിൽ ഒരു പോകും വഴിയുമില്ല ഒരു വിധത്തിൽ പോകാൻ വഴിയും ഇല്ല അപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ കഥ നിങ്ങൾക്കറിയാമല്ലോ മാനുഷികമായ രീതിയിൽ ഒരു പരിഹാരമില്ല എന്നാൽ ദൈവത്തിന് സ്തോത്രം മോശ ആ ചെങ്കടൽ തീരത്ത് മണൽപ്പരപ്പിൽ മുട്ടുമുടക്കി കർത്താവെ ഞാൻ എന്ത് വേണ്ടു പോകും നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ കൊണ്ടുവന്നത് ഈ ജനത്തെ ഞാൻ നീ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത് നിൻ്റെ ജനമല്ലേ ഈ ജനത്തെ നയിക്കാൻ നീ എന്നെ പരമേൽപ്പിച്ചതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് എൻ്റെ കർത്താവേ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവം പറഞ്ഞു മുമ്പോട്ട് പോവാൻ ജനത്തോട് കൽപ്പിക്കുക മുമ്പോട്ട് പോവാൻ എന്തോ ഒരു എന്താ കർത്താവ് പറയുന്നത് മുമ്പോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കുക മുമ്പോട്ട് പോകുന്നതിങ്ങനെ വെള്ളമല്ലേ പെരുവെള്ളമല്ലേ മുമ്പോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കുക സ്തോത്രം കർത്താവ് പറഞ്ഞു നിൻ്റെ കയ്യിൽ തന്നെ ഉള്ളത് കർത്തല്ലേ ഉള്ളൂ ഒരു ഇടയിൻ്റെ വടി ആടുകൾ നോക്കുന്ന ഇടയൻ്റെ വടി അതല്ലേ എൻ്റെ കയ്യിലുള്ളൂ മതി നിൻ്റെ കയ്യിലുള്ള ആ വടി നീ ഇപ്പോൾ സമുദ്രത്തിൻ്റെ മേൽ നീട്ടുക ആ വടി സമുദ്രത്തിന് മേൽ നീട്ടുക ദൈവത്തിൻ്റെ സ്തോത്രം വടി പിടിച്ച കൈയ്യെ സമുദ്രത്തിൻ്റെ മേൽ നീട്ടുക വചനം മാനുഷികമായി മനസ്സിലാവുകയില്ലത് ആ വചനം എന്താണെന്ന് മനസ്സിലാവുകയില്ല മോശയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മോശ കൈ നീട്ടി കാരണം ആ വടി നീട്ടം ദൈവം പറഞ്ഞു അനുസരിച്ചു പലതും നമുക്ക് മനസ്സിലാവുകയില്ല പല കാര്യങ്ങളും യുക്തി കൊണ്ട് മനസ്സിലാവുകയില്ല ബുദ്ധി കൊണ്ട് മനസ്സിലാവുകയില്ല നമ്മുടെ ചിന്താശക്തി കൊണ്ട് മനസ്സിലാവുകയില്ല പക്ഷേ വിശ്വസിക്കുക ദൈവം കൽപ്പിച്ചു നീട്ടി വടി ചെങ്കടൽമേൽ നീട്ടി ആ കയ്യിൽ വടി ദൈവത്തിന് സ്ത്രോതം എന്ത് ഈ പായ് തീർക്കുന്നതുപോലെയോ പരിമ്പ് തീർക്കുന്നതു പോലെയോ വെള്ളം രണ്ട് ദിവസത്തേക്കും തീർത്ത് തീർത്ത് ഇങ്ങനെ പോവുകയാണ് കുറച്ചും കാണോ മൈലുകൾ വെള്ളം മാറി ഈ അറുന്നൂറായിരം പേർക്ക് നടക്കണമെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ അടി വെള്ളം മാറിയപ്പോഴല്ലോ മൈലുകൾ മയിലുകൾ വെള്ളം മാറി ദൈവത്തിൻ്റെ സ്തോത്രം എന്തൊരത്ഭുതം പ്രകൃതിയിലൊരത്ഭുത പ്രതിഭാസം ഈ പ്രകൃതിയിൽ നിത്യനായ ദൈവം സൃഷ്ടിച്ച ഈ മണ്ണിൽ അത്ഭുതം നടക്കുന്നു ദൈവത്തിൻ്റെതല്ലേ നദികൾ ജലാശയങ്ങൾ ഈ ഭൂമി സകലവും ദൈവത്തിൻ്റെതല്ലേ ദൈവം കൈ പറഞ്ഞു പറഞ്ഞോ അനുസരിച്ചു വെള്ളം മാറി ആർപ്പോഴും കൂടി ജനം ഉണങ്ങിയ നിലത്തുകൂടി നടന്ന് അക്കരെ കിടന്നു അതേ വഴിക്ക് കൂടി ജനം കടന്നു പോകുന്നുണ്ടോ ഈ കുതിരകളും രഥങ്ങളും എല്ലാ സൈന്യവും സന്നാഹങ്ങളും ഭർവനും കൂട്ടരും എല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അവരെല്ലാം ചെങ്കടലിൻ്റെ നടുക്കായപ്പോഴേക്കും പെട്ടെന്ന് വെള്ളം രണ്ടു ദിവസത്തുനിന്ന് കൂടി അവർ വെള്ളത്തിൽ മുങ്ങിപ്പോയി ദൈവമക്കൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി നിശാദിന മക്കൾക്ക് കിട്ടുന്ന മനസ്സിലാവുകയില്ല കിട്ടുകയില്ല ദൈവമക്കൾക്ക് വേണ്ടി ചില പ്രൊവിഷൻസ് കിട്ടും ചില ചില പ്രത്യേക സാഹചര്യങ്ങൾ കർത്താവ് തരും ദൈവത്തിന് മക്കൾക്ക് വേണ്ടി ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കർത്താവ് തരും അത് അതുപോലെ അനുകരിക്കാൻ നോക്കിയാൽ മറ്റുള്ളവർ കിട്ടുകയില്ല ദൈവമക്കൾക്കുള്ളൊരു പദവിയാണത് വചനമനുസരിച്ചു ആ വഴിക്കുകൂടി നടന്നു ആ പ്രതിസന്ധി മാറി പിന്നീട് നാം നോക്കിയാൽ കാണാം മോശയുടെ കീഴിൽ ജനം നടന്നപ്പോഴെല്ലാം എന്തെന്ത് പ്രതിസന്ധികളാണ് വന്നത് എല്ലാം എന്നും പ്രതിസന്ധി ഒന്നു മാറി ഒന്നു മാറി ഒന്നു മാറി പ്രശ്നം അപ്പോഴാണ് ഇടയ്ക്ക് സ്വന്തം ജീവിതത്തിൽ തന്നെ വന്ന വലിയൊരു വലിയൊരു അത്യാഹിതം സ്വന്തം സഹോദരനായ എഹ്റോനും സ്വന്തം സഹോദരിയായ മിര്യാവും മോശയ്ക്കെതിരായി പൊരുവുർത്തു നോക്കണേ വലിയൊരു കൂട്ടത്തിൽ നയിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അവർക്ക് തങ്ങമയ്യാത്ത വലിയൊരു ചുമട് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അനേകം പ്രശ്നങ്ങൾ കൂട്ടിയാണ് പോകുന്നത് അപ്പോൾ കൂടെ നിന്നവർ പോലും കാലു മാറി അതുവരെ ഈ മോശയുടെ കൂടെ നിന്നവർ പോലും കാലുമാരി അവർ കുതികാല ചവിട്ടി അവർ മോശയ്ക്കെതിരായി പിറികൊടുത്തു അപ്പോൾ മോശ എന്ത് ചെയ്യും എന്ത് ചെയ്യും മോശയ്ക്കാകെ ഒന്നേ ചെയ്യാൻ അറിയാവൂ മോശ പ്രാർത്ഥിച്ചു മോശ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം സഹോദരങ്ങളെ ഞാൻ കരുണിയുള്ള കർത്താവിനെ കുറേ ആസ്വദിച്ചിട്ടുണ്ട് പറയട്ടെ പ്രയാസങ്ങൾ വന്നപ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ കർത്താവർ തന്നു എണ്ണി എണ്ണി പറഞ്ഞ് ചോദിക്കാൻ കർത്താവർ തന്നു ഓരോരോ കാര്യങ്ങളും കർത്താവോട് ചോദിക്കാൻ കർത്താവത തന്നു നല്ലവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ പോലും അവൻ അത്ഭുതങ്ങൾ ചെയ്തു ഞാൻ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പോലും അവൻ അത്ഭുതങ്ങൾ ചെയ്തു എനിക്കൊരു പ്രതീക്ഷിക്കും വകയില്ലാത്ത രീതിയിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പരിഹാമം മുഹത്തുപെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ചെയ്യാം കർത്താവേ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളിലൂടെ അവിടുത്തെ കരം പ്രവർത്തിച്ച് കർത്താവെ യുഗങ്ങളിലൂടെ അവിടുത്തെ കരം വ്യാപരിച്ച് ഞാനിവിടെ വന്നിരിക്കുന്നു കർത്താവ് നിൻ്റെ അത്രക്കരം എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രവർത്തിക്കണമേ നിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് എൻ്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി തരണമേ എനിക്കൊരു സമാധാന ജീവിതം തരണമേ എനിക്കൊരു ശാന്തത തരണമേ ആഗ്രഹിച്ച സുഹദ്രമുഖത്തേക്ക് എത്തിക്കണമേ കർത്താവേ എനിക്ക് ലഭിക്കുന്ന നന്മകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെതല്ല നിൻ്റേതാകുന്നു നീ കിട്ടുന്ന മക്കൾ എൻ്റെതല്ല നിൻ്റേതാകുന്നു എൻ്റെ കുടുംബജീവിതം എൻ്റെതല്ല നിൻ്റേതാകുന്നു എൻ്റെ വരുമാനം എൻ്റെതല്ല നിൻ്റേതാകുന്നു പറയാൻ പറ്റുമോ സ്തോത്രം പറയാൻ പറ്റുമോ പലപ്പോഴും നിങ്ങളിതൊക്കെ ഇപ്പം കേട്ടാലും പറയാൻ പറ്റുന്നില്ല വരുമാനം എൻ്റെയല്ല നിന്റെ എന്ന് പറഞ്ഞു എന്ത് പറയാൻ പറ്റുമോ ഇതിൽ ഒരു ആറ്റം പോലും എൻ്റെ അല്ല കർത്താവേ എന്ന് പറയാൻ സാധിക്കണം നിനക്ക് പോലെ നീ ചെയ്തു ചെയ്തുകൊള്ളു എന്ന് പറയാൻ സാധിക്കണം നിൻ്റെ സൗകര്യം പോലെ നിൻ്റെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും നീ വിനിമയം ചെയ്തുകൊള്ളുമെന്ന് പറയാൻ സാധിക്കണം എൻ്റെ എൻ്റേതില്ലെന്ന് പറയാൻ സാധിക്കണം സ്തോത്രം എൻ്റെ എൻ്റെതില്ല നിങ്ങൾക്ക് മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ദിവസേന നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഇല്ല നിങ്ങൾക്ക് പലർക്കും ജീവിക്കാൻ മാർഗം കിട്ടുന്നുണ്ട് പക്ഷേ ഈ കിട്ടുന്ന ഒരു ആയിരം രൂപ ശമ്പളം കിട്ടുന്നിരിക്കട്ടെ ആ ആയിരം രൂപയും വേസേൻ്റെ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വാക്കപ്പറഞ്ഞപ്പോൾ വരാം ഞങ്ങൾക്ക് പെൻഷനുണ്ട് എനിക്കും പെൻഷനുണ്ട് ആലീസിനും പെൻഷനുണ്ട് ഞങ്ങൾക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ അല്ല ഞങ്ങളുടെ അല്ല നല്ല ബോധ്യത്തോടെ പറയുന്നത് അത് ദൈവത്തിൻ്റെ വകയാണ് ദൈവത്തിൻ്റെതാണ് എങ്ങനെയല്ല മിനിമയം ചെയ്യണമെന്ന് ദൈവം എന്നോട് പറയുന്നത് പോലെ മിനിമയം ചെയ്യുന്നു എങ്ങനെയല്ല കൈകാര്യം ചെയ്യണം എന്നെ കേവലം ഒരു മാനേജരാക്കി വെച്ചിരിക്കുന്നു പൈസ ദൈവത്തിൻ്റേത് അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് എന്നെ അത് കൈകാര്യം ചെയ്യാൻ ഒരു മാനേജരായിട്ട് വെച്ചിരിക്കുന്നു വിശ്വസിക്കുമോ നിങ്ങൾക്കിത് ഇത് കേട്ടാൽ മനസ്സിലാകുമോ സ്തോത്രം എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ നാമം വഹത്വപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് വാസ്തവത്തിൽ സമാധാനത്തോടെ ഞാൻ ഇത് ജീവിക്കുന്നത് ഒരു ഭാഗ്യവശാൽ ഒരു ആർത്തിയുമില്ല ഒരു പ്രത്യേക നിർബന്ധങ്ങളില്ല ഒരു കാര്യത്തിൽ പിടിച്ചവഴിയില്ല ശാഠ്യങ്ങളില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നാൽ ശരി കർത്താവ് ഞാനിത് അനിയപ്പെടുന്നു എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു എൻ്റെ ശരിയകൾ ഞാൻ മാറ്റിവെക്കുന്നു ഞാൻ യേശുവിൻ്റെ ഇഷ്ടത്തിന് എന്നെ കൊടുക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഒരു സജീവമായ വ്യക്തിത്വമാണ് യേശുവിൻ്റേത് മൺമറിഞ്ഞു പോയ വ്യക്തിയല്ല യേശു ഇന്നും ജീവിക്കുന്ന യേശു നിങ്ങളുടെ ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം എല്ലാം ദൈവം ആ ദൈവം നിങ്ങളുടെ അരികത്ത് വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങൾ അനുഭവിക്കുക ദൈവം തരുന്ന കൃപകൾ നിങ്ങൾ അനുഭവിക്കുക അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കുക ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് രോഗമുണ്ട് ചികിത്സിക്കണം ചികിത്സിക്കണം നിങ്ങളുടെ രോഗം നിങ്ങൾ ചികിത്സിക്കുമ്പോൾ നിങ്ങൾ പറയണം കർത്താവേ ഡോക്ടർമാരെ സൃഷ്ടിച്ചത് അവിടുന്ന് ആകുന്നു ശാസ്ത്രീയമായ ബോധം കൊടുത്തത് അവിടുന്ന് ആവുന്നു ആരോഗ്യശാസ്ത്രത്തിൽ മികവ് കൊടുത്ത് അവിടുന്ന് ആകുന്നു മരുന്നുകൾ അവിടുത്തെതാകുന്നു മരുന്നുകളിൽ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെയാണല്ലോ അതെല്ലാം തന്നെ സൃഷ്ടിയാവുന്നു കർത്താവ് ഈ ഡോക്ടറെന്ന് ഉദ്ദേശിക്കുന്ന മരുന്നുകൾ അത് എനിക്ക് ഫലപ്രദമാകാൻ ഡോക്ടറുടെ ബുദ്ധിയോടുകൂടി നീ ഇരിക്കണമേ ഇപ്പോൾ എന്നെ ശുശ്രൂഷിക്കുന്ന നേഴ്സസിൻ്റെ ബുദ്ധിയോട് നീ ഇരിക്കണമേ അവരുടെ കൈകളിൽ കൂടി നീ പ്രവർത്തിക്കണമേ ദൈവത്തിന സ്തോത്രം അപ്പം നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം നമ്മളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുന്നു കർത്താവ് ഡോക്ടർമാരിൽ കൂടുതൽ പ്രവർത്തിക്കും അല്ല ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന മാത്രം കേട്ടുകൊണ്ടാകും ഡോക്ടർമാരെ കൂടാതെ തന്നെ പ്രവർത്തിക്കും നമുക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന് ഇങ്ങനെ ഓരോ കാര്യവും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ കമ്മിറ്റ് ദൈ വേ ആ ഗോഡ് ഹി സസ്റ്റെയിൻ സസ്റ്റൈൻ ദി നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കുക കമിറ്റ് ദൈ വേ നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക ഏൽപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു സമർപ്പണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഒരു സമർപ്പണം എൻ്റെ ഇതെല്ലാം കർത്താവിൻ കൊടുത്തു എൻ്റെ എൻ്റെ ചിന്താഗതികൾ കൊടുത്തു ഇതുവരെ തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നു അതും ഏൽപ്പിച്ചു അങ്ങോട്ട് തെറ്റായ ചിന്താഗതി ഇതുവരെ തെറ്റായ ചില മനോഭാവങ്ങളുണ്ടായിരുന്നു അതും ഏൽപ്പിച്ചു ഞാൻ എൻ്റേതെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അതും അങ്ങോട്ട് ഏൽപ്പിച്ചു എൻ്റേതെന്ന് പറയുന്ന അഭിപ്രായം ഇല്ലെന്ന് പറയണം നിങ്ങൾ അങ്ങനെ പറയണം സ്തോത്രം കർത്താവ് എൻ്റെ എന്ന് പറയാൻ എനിക്കൊരു അഭിപ്രായമില്ല എൻ്റേതെന്ന് പറയാൻ എനിക്കൊരു സ്വന്തം താല്പര്യമില്ല സ്തോത്രം ദൈവത്തിനീ നാമം മുഹൂർത്തപ്പെട്ടിട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങളെ കരുതുന്നുണ്ട് നിങ്ങൾക്ക് ശോഭനമായി നല്ല കാലം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശുഭാവരൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് നില കൊണ്ടുവരാൻ കർത്താവ് ശ്രമിക്കുന്നുണ്ട് കർത്താവ് അധ്വാനിക്കുകയാണ് കർത്താവിന് സ്തോത്രം ദൈവത്തിനൊരു നാമമുഹൂത്തോടെ ഈ വലിയ ഈ അവസാന കാലയളവിൽ ജീവിക്കുന്നവർക്ക് അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നടപടിയായി പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഇനിയും കാലമേറെയില്ല പ്രവർത്തിക്കാനേറെ കാലമില്ല നിങ്ങളോട് കണം ഞാൻ എൻ്റെ കർത്താവേ നീ എനിക്ക് തരുന്ന രൂപാന്തരം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഈ രൂപാന്തരത്തിൻ്റെ സാക്ഷിയാകാൻ ഞാനിതാ വരുന്നു യേശുക്സ് തരുന്ന രൂപാന്തരത്തിൻ്റെ സാക്ഷിയാകാൻ ഞാനിതാ എഴുന്നേൽക്കുന്നു യേശുക്സ് തരുന്നതായ സൗഖ്യത്തിൻ്റെ സാക്ഷിയാകാൻ ഞാനിത് എഴുന്നേൽക്കുന്നു യേശുക്സ് തരുന്ന സ്വഭാവത്തിൻ്റെ രൂപാന്തരം സ്വഭാവത്തിൻ്റെ മാറ്റം അതിൻ്റെ സാക്ഷിയാകാൻ ഞാനിതാ എഴുന്നേറ്റ് വരുന്നു കർത്താവേ ഞാൻ എന്നെ നിനക്ക് തരികയാണ് ഒരു വ്യവസ്ഥയും എനിക്ക് പറയാനില്ല നീ ഇന്നത് എനിക്ക് തരണമെന്ന പോലും ഞാൻ പറയുന്നില്ല ഇന്നത് എനിക്ക് ചെയ്തു തരണമോലും ഞാൻ പറയുന്നില്ല എനിക്ക് ഏറ്റവും നല്ലത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നീ എനിക്ക് ഏറ്റവും നല്ലതാണ് തരുന്നത് പ്രിയപ്പെട്ടവര് ഓരോ കാര്യവും അങ്ങനെ ആയിരിക്കണം എനിക്ക് എൻ്റേതായ യാതൊരു താല്പര്യവുമില്ല നീ എന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ചാക്കി ഇത്രയും കാലം നീ എന്നെ നടത്തി ഓരോ സമയത്തും നീ എൻ്റെ പിന്നെ നടന്നു എന്നെ കയറി പിടിക്കാൻ നോക്കി ഞാൻ പിടി തരാതെ ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടിരുന്നു അത് നീ എൻ്റെ പിന്നെ അല നടന്നുകൊണ്ടിരുന്നു ഞാൻ പിടിതരാതെ ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി മാറി നടന്നു കർത്താവേ ഒരു സമയം വന്നപ്പോൾ നീ എന്നെ ചാടി പിടിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ഹല ലൂഹിയ ദൈവത്തിന് സ്തോത്രം ഒരു സമയം വന്നപ്പോൾ യേശുവേ നീ എന്നെ പിടിച്ചു ഞാൻ ആഗ്രഹിച്ചതല്ല ഞാൻ ചിന്തിച്ചതല്ല ഇങ്ങനെ ദൈവം ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ വയ്യായിരുന്നു ചൊല്ലിക്കൂട്ടിയിരുന്നു പ്രാർത്ഥന ചൊല്ലിക്കൂട്ടിയിരുന്നു നമസ്കാരം ചൊല്ലിയിരുന്നു എൻ്റെ കർത്താവെ കുമ്പിട്ടിരുന്നു ദൈവം പള്ളിയിൽ പോയിരുന്നു എല്ലാം വ്യർത്ഥമായ ചില ആചാരങ്ങൾ മാത്രം എന്നാൽ എൻ്റെ കർത്താവെ എന്നെ സ്നേഹിക്കുന്നൊരു ക്രിസ്തു ഉണ്ടോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കർത്താവേ ഞാനിതാ നാ അതാ നീ എൻ്റെ പിന്നാലെ ഇത്രയും കാലം നീ നീനറിഞ്ഞില്ല ഇത്രയും കാലം മുഴുവൻ എൻ്റെ നടന്നു ഞാൻ കർത്താവേ ഞാൻ കോപിച്ചപ്പോൾ നീ വേദനയോടെ മാറി നിന്നിരുന്ന അറിഞ്ഞിരുന്നില്ല കർത്താവേ ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ നീ എൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന കർത്താവേ ഞാൻ പാപം ചെയ്തപ്പോൾ നഗർത്താവേ നീ വേദനയോടെ കേങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് പിറകെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു സ്നേഹം കൊണ്ട് അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് കർത്താവേ എനിക്ക് മനസ്സിലാകുന്നു നീ എൻ്റെ പിന്നാലെ നടന്നു എന്നെ ഒന്ന് പിടിച്ചെടുക്കാൻ നീ എൻ്റെ പിന്നാലെ നടന്നു എന്നെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ നീ പിന്നാലെ നടന്നു ഒടുവിൽ ഏതോ ഒരു സമയത്ത് കർത്താവെ അത് ആരും ഒരു സമയത്ത് നാഥ നിന്റെ ആണിപ്പാടുള്ള കരവനെ ചാടി പിടിച്ചു ദൈവത്തിന സ്തോത്രം എന്നെ കർത്താവെ പെരുവെള്ളത്തിൽ നീ എന്നെ വലിച്ചെടുത്തു ആഴമുള്ള കുഴിയിൽ നീ എന്നെ പൊക്കിയെടുത്തു കൊഴു ചേറ്റിൽ നിന്ന് വലിച്ചെടുത്തു നികർത്താവെ അശുദ്ധിയിൽ അറാടിയിരുന്ന എൻ്റെ ജീവിതത്തെ നീ പൊക്കിയെടുത്തു തിന്മയും ലോകസ്നേഹവുമായി നശിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ നീ പൊക്കിയെടുത്തു കർത്താവെ ദ്രവ്യാഗ്രഹം കൊണ്ട് ഏറ്റവും ഹീനമായി പോയ ജീവിതത്തെ നീ പൊക്കിയെടുത്തു നകർത്താവെ സ്വാർത്ഥ തിങ്ങിയ ജീവിതത്തെ നീ വലിച്ചെടുത്തു നഗർത്താവെ പലതരം ദുശ്ശീലങ്ങൾ കഴിമയായി എന്നെ നീ കോരിയെടുത്തു നീ എന്നിട്ടോ നിൻ്റെ തിരുവിലാവോട് എന്നെ ചേർത്ത്ണച്ചു സ്തോത്രം സ്ത്രോത്രം തിരുവിലാവിനോട് ചേർത്ത് ഞാൻ ചിന്തിച്ചില്ല ഇങ്ങനൊരു സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് ഇങ്ങനെ ഒരു അറിഞ്ഞിരുന്നില്ല നിന്റെ ആ തിരു രക്തം വരുന്ന ആ തിരിലാകിനോട് ചേർത്തണച്ചുകൊണ്ട് നീനെ തലോടി ഭർത്താവെ ഞാൻ അത്ഭുതപ്പെടുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കർത്താവ് ഇങ്ങനെ ഒരു ദൈവം കൊണ്ട് അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു സ്നേഹമുണ്ടെന്ന് കൊണ്ട് അറിഞ്ഞിരുന്നില്ല ഞാൻ ചില ആചാരങ്ങൾ മാത്രം അന്വേഷിച്ച് ജീവിച്ചു കർത്താവേ ഇന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പിന്നാലെ എന്നെ പേര് വിളിച്ചുകൊണ്ട് ഓമനെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് എനിക്ക് പറയാം വരുന്നത് യേശിവനെ എൻ്റെ കർത്താവെ ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഇന്ന് നീ എന്നെ അനുവാദം കൂടാതെ നിന്നെ കയറി പിടിച്ചിരിക്കുന്നു ദൈവദിന സ്തോത്രം എന്നോട് ചോദിക്കാതെ നീ എന്നെ കയറി പിടിച്ചിരിക്കുന്നു നാഥാ നിൻ്റെ സ്നേഹം നിസ്തുലം ദൈവദിന സ്തോത്രം അവർ ഏഹോയേ അവൻ നന്മയെ ചൊല്ലി മനുഷ്യത്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി ശ്രദ്ധിക്കട്ടെ അവർ ആഗ്രഹിച്ച് ശബ്ദമുഹത്തവനെ എത്തിച്ചു കൊടുങ്കാറ്റുകളെ ശാന്തമാക്കി ദൈവദിന സ്തോത്രം കൊടുങ്കാറ്റിളകി വരികയായിരുന്നു കൊടുങ്കാറ്റുകൾ അനേകം കൊടുങ്കാറ്റുകളൊന്ന് എന്നെ തകർത്തു പല കൊടുങ്കാറ്റുകൾ ജീവിതം മുഴുവൻ കൊടുങ്കാറ്റിൽ തിങ്ങിയതായിരുന്നു എന്തെല്ലാം കൊടുങ്കാറ്റുകളിലൂടെയാണ് ഞാൻ ഇവിടെ വേറെ നടന്നെത്തിയത് ഭർത്താവ് ഈ കൊടുങ്കാറ്റേറ്റ് ഞാൻ വലഞ്ഞു പോയിരുന്നു ഞാൻ ആടി ഒലഞ്ഞു പോയിരുന്നു ഞാൻ തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു കൊടുങ്കാറ്റുകളൊന്ന് എൻ്റെ കർത്താവെൻ്റെ പേരിൽ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ വശം കെട്ടുപോയിരുന്നു എന്നാലോ ഹർത്താവെ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിക്കൊണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ നീ എഴുന്നേറ്റ് നിന്നു ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീ കൈ ഉയർത്തി കൊടുങ്കാറ്റിനോട് ശാന്തമാകുക എന്ന് കൽപ്പിച്ചു അനങ്ങുക അനങ്ങാതിരിക്കാ എന്ന് കൽപ്പിച്ചു ശാന്തമാകാ എന്ന് കൽപ്പിച്ചു അടങ്ങുക എന്ന് കൽപ്പിച്ചു അടങ്ങി കൊടുങ്കാറ്റിന് ശാന്തമായി ദൈവത്തിന് സ്തോത്രം കൊടുങ്കാറ്റേറ്റ് വലയുന്നവരാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് യാദനേറ്റ് പെടയുന്നവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന വിധാനങ്ങൾ അരികത്തേക്ക് വന്നിരിക്കുന്നു കൊടുങ്കാറ്റുകൾ ശാന്തമാക്കാൻ ഏശുക്സ് വന്നിരിക്കുന്നു എല്ലാ കൊടുങ്കാറ്റവൻ മാറ്റിത്തരും ദൈവദിന സ്ത്രോത്രം ചുഴലിക്കാറ്റുകള നീക്കിത്തരും ദൈവദിന സ്തോത്രം പ്രകൃതി വിക്ഷോഭങ്ങളെല്ലാം നിങ്ങളുടെ മേൽ അവൻ മാറ്റിത്തരും ദൈവദിന സ്തോത്രം പ്രകൃതിയിലെ എല്ലാ വികൃതികളും നിങ്ങളുടെ മേലെ വരാതുകൊണ്ട് നിങ്ങളെ അവൻ രക്ഷിച്ചെടുക്കും ദൈവദിന സ്ത്രോത്രം നിങ്ങളിപ്പോൾ ക്രിസ്തുവിനെ വിളിക്കുക യേശുവിനെ വിളിക്കുക യേശുവേ ഇപ്പോൾ നിന്റെ തൃക്കരവൻ്റെ വെക്കണമേ എൻ്റെ മേൽ തൃക്കരൊന്ന് കിട്ടണമേ കർത്താവേ എൻ്റെ ഈ തലമേല ശരസിന്മേൽ യേശുവേ നിന്റെ തിരു രക്തം വരേണ്ട കരം വെക്കണമേ ആ തിരു ഒരു തുള്ളി എൻ്റെ ശരസിൽ വന്ന് പതിയട്ടെ ദൈവമേ ആ തിരക്തത്തിന്റെ കഴിഞ്ഞ കാലഭാവങ്ങളെല്ലാം മാറട്ടെ എല്ലാം കഴിഞ്ഞ് അഴിഞ്ഞു പോകട്ടെ ബന്ധങ്ങളിലും എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ നീ ഇപ്പോൾ ഹൃദയത്തിലേക്ക് വരണമേ ഈ ഹൃദയത്തിൽ യേശുവേ നീ രാജാവായി വാഴണമേ നീ എന്നെ ഭരിക്കണമേനെ നിയന്ത്രിക്കണമേനെ നടത്തണമേ എന്നോട് ഇതിൻ്റെ കരുണ വെളിപ്പെടുമാറാകട്ടെ കർത്താവേ ദൈവത്തിൻ്റെ സ്തോത്രം ബന്ധങ്ങൾ അഴിഞ്ഞു പോകട്ടെ കർത്താവേ സകല കെട്ടുകളും പൊട്ടിപ്പോകട്ടെ കർത്താവ് പൈസ എൻ്റെ ശാപങ്ങളിലെ നീങ്ങിപ്പോകട്ടെ ദുഷ്ടപിശാചെന്നെ കെട്ടിയിരുന്നതായ കെട്ടുകളിലെ തകർന്നു പോകട്ടെ യേശു ഇപ്പോൾ സകല ഭാവത്തോട് യാത്ര കുറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് മനസ്സോട് ഏൽപ്പിക്കുകയാണ് വിട്ടുകൊടുക്കുമോ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ നിങ്ങൾ യേശുവിൻ്റെ വാക്ക് പറയുമോ നിങ്ങൾ യേശുവേ ഇന്നു മുതൽ ഞാനിതാ ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു ഹലൂയ ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഏറ്റവും നല്ലതിനായ ഞങ്ങളുടെ പൊന്നേശുവേ യേശുവേ നാഥാ നിൻ്റെ മുമ്പ് വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് കാണുന്നതിനായി നന്ദിയുടെ സ്തോത്രം വചനം കേട്ട മനുഷ്യരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു വരായി നിൽക്കുവാനും യേശു രക്ഷകനകൃതമായി സ്വീകരിപ്പാനും പുതിയ ജീവിതം അനുഭവിപ്പാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടുത്ത രണ്ടാമത്തെ വരവു വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ വിശുദ്ധീകരിക്കണമേ തിരുനാമം ഞങ്ങൾക്കൂടി ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ ആമീൻ